നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലത്തിനായി നാളുകൾ മാത്രം അവശേഷിക്കെ ഉറച്ച നിലപാടുമായി ബി ജെ പി രംഗത്ത്. ഇക്കുറി ഫലം വരുമ്പോൾ 5 സീറ്റുകളിൽ മാന്ത്രിക നേട്ടം കൈവരിക്കുമെന്ന ബി ജെ പി സിറ്റിംഗ് സീറ്റായ നിയമം നിലനിർത്തുമെന്നും 3 മുതൽ 5 സീറ്റുകളിൽ വരെ ജയിക്കുമെന്നും ബി ജെ പിയുടെ പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ ഏറെ സാധ്യത കൽപ്പിച്ചിരുന്ന പല മണ്ഡലങ്ങളിലും ക്രോസ് വോട്ടിങ്ങും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും ഉണ്ടായി എന്ന ആശങ്കയുണ്ട്. നിയമത്ത് കനത്ത ത്രികോണ മത്സരം നടന്നെങ്കിലും 3 മുന്നണികളും അവരവരുടേതായ വോട്ട് പിടിക്കുന്നതിനാൽ സീറ്റ് നിലനിർത്തുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം. ഇവിടെ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായെങ്കിലും തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്തിയെന്നും അവർ പറയുന്നു. നിയമത്തിന് പുറമെ മഞ്ചേശ്വരം, പാലക്കാട്, വട്ടിയൂർക്കാവ്, മലമ്പുഴ, ചാത്തന്നൂർ, അടൂർ എന്നിവിടങ്ങളിലാണ് ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നത്. മഞ്ചേശ്വരത്ത് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഇക്കുറി ഉണ്ടായതായി ആശങ്കയുണ്ട്. എന്നാൽ അതിനെ അതിജീവിക്കുമെന്നാണ് പ്രതീക്ഷ. പാലക്കാട് ഭൂരിപക്ഷ വോട്ടുകൾക്ക് പുറമെ നിഷ്പക്ഷ വോട്ടുകളും ഇ ശ്രീധരനെ കിട്ടിയേക്കും. മലമ്പുഴയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇവിടെയും ക്രോസ് വോട്ടിന്റെ ആശങ്കയുണ്ട്. വട്ടിയൂർക്കാവിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ ഇടിവും ത്രികോണ മത്സരവും വി വി രാജേഷിനെ അനുകൂലമാകുമെന്ന പ്രതീക്ഷയും മറച്ചുവെക്കുന്നില്ല. 45,000-ത്തിലധികം വോട്ട് മണ്ഡലത്തിൽ നേടാൻ സാധിക്കും. ഒപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി കാഴ്ചവെച്ച നല്ല മത്സരം ബി ജെ പിക്ക് ഗുണമാകുമെന്നും അവർ സ്വപ്നം കാണുന്നു. ചാത്തന്നൂർ, അടൂർ, കഴക്കൂട്ടം, തിരുവനന്തപുരം ഉൾപ്പെടെ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട ഉൾപ്പെടെ ക്രിസ്ത്യൻ സ്വാധീന മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.